Namaskaram. 2020 ലോക കപ്പ് പോരാട്ടത്തിന് പിന്നാലെ ബംഗ്ലാദേശിൽ ക്രിക്കറ്റ് പരമ്പരയ്ക്കായി എത്തിയ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം പുതിയ വിവാദത്തിൽ. നവംബർ 19 തുടങ്ങുന്ന 2020 പരമ്പരയ്ക്ക് മുന്നോടിയായി പരിശീലനത്തിന് ഇറങ്ങിയ പാകിസ്ഥാൻ താരങ്ങൾക്ക് ആവേശവും ഊർജ്ജവും തകരുന്നതിന് വേണ്ടി പരിശീലനം നടത്തുന്ന ഗ്രൗണ്ടിൽ പാക് പതാക നാട്ടിയതാണ് വിവാദത്തിന് തിരികൊളുത്തിയത്. 2020 ലോകകപ്പിന്റെ സെമി ഫൈനലിലേറ്റ തോൽവിയുടെ ആഘാതം മറന്ന് പുതിയ പരമ്പരയ്ക്ക് തയ്യാറെടുക്കുന്ന താരങ്ങൾക്ക് ആവേശം പകരാൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം പരിശീലകൻ സബ്ലൈൻ മുസ്താഫ് നടത്തിയ നീക്കമാണ് വിവാദത്തിന് ഇടയാക്കിയത്. പരിശീലനം നടത്തുന്ന ഗ്രൗണ്ടിൽ മുഷ്താഖ് പാക് പതാക നാട്ടി. ഈ പതാക കാണുന്നതോടെ താരങ്ങൾ സർവം മറന്ന് നാടിനു വേണ്ടി നന്നായി പരിശീലനം നടത്തുമെന്ന് മുഷ്താഖ് കണക്കുകൂട്ടി. പതാകയുടെ അകമ്പടിയോടെ പാക് താരങ്ങൾ പരിശീലനത്തിൽ ഏർപ്പെടുന്ന ചിത്രങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ടാണ് വൈറലായത്. എന്നാൽ മുഷ്താഖിന്റെ ഈ തീരുമാനം ബംഗ്ലാദേശിൽ വലിയ ചർച്ചയായി. ബംഗ്ലാദേശ് ആരാധകർ രോഷം പൂണ്ടു. ബംഗ്ലാദേശിൽ വന്നിട്ട് പാകിസ്ഥാൻ കൊടി പാറിക്കാൻ താരങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? ഇത്രയും മോശപ്പെട്ട കാര്യം ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തുടങ്ങുന്ന പല കമന്റുകളുമായി ബംഗ്ലാദേശ് ആരാധകർ രംഗത്തെത്തുകയും ചെയ്തു. നിരവധി രാജ്യങ്ങൾ ബംഗ്ലാദേശിൽ ക്രിക്കറ്റ് പര്യടനം നടത്തിയിട്ടുണ്ടെന്നും ഇത്തരത്തിൽ രാജ്യത്തെ ആരും അപമാനിച്ചിട്ടില്ലെന്നും ആരാധകർ പറയുന്നു. പാകിസ്ഥാൻ നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്നും കൊടി നാട്ടിയതിൽ ക്ഷമ ചോദിക്കണമെന്നുമാണ് ആരാധകരുടെ ആവശ്യം. ലോകകപ്പിൽ മികച്ച പ്രകടനം പുറത്തെടുത്തെങ്കിലും കപ്പിൽ മുത്തമിടാൻ ബാബർ അസമിനും സംഘത്തിനും സാധിക്കാത്തതിന്റെ നിരാശ മാറ്റാനുള്ള സക്ലൈന്റെ ശ്രമമാണ് ടീമിന് തിരിച്ചടിയായത്. ലോകകപ്പ് വേദിയായ UAE നിന്നാണ് പാക് താരങ്ങൾ നേരിട്ട് ബംഗ്ലാദേശിലേക്ക് പറന്നെത്തിയത്. വൈകാതെ പരിശീലനം ആരംഭിക്കുകയായിരുന്നു. ഇതിനിടെ ഉണ്ടായ വിവാദങ്ങളാണ് പാകിസ്ഥാൻ ടീമിനെ പിന്തുടർന്നത്. നവംബർ 19 ബംഗ്ലാദേശിനെതിരായ 2020 പരമ്പര ആരംഭിക്കുന്നത്. 3 T20 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. അതിനുശേഷം 2 ടെസ്റ്റ് മത്സരങ്ങളിൽ ഇരു ടീമുകളും കൊമ്പുകോർക്കും.